ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഒരു റോഡിൽ എങ്ങനെയാണ് നമ്മൾ ലൈറ്റിംഗ് പോൾ ഫിറ്റ് ചെയ്യുക എന്നുള്ളത് നമുക്ക് പഠിക്കാം. അത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു കമാൻഡ്സാണ്. ഇതാണ് ലൈറ്റിംഗ് പോൾ. നമ്മൾ ഇതിൻ്റെ സെൻട്രൽ ലൈനിൽ അത് ഫിറ്റ് ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അത് ഓരോന്നും ഈക്വലായിട്ടുള്ള ഡിസ്റ്റൻസ് ആയിരിക്കണം. ഒന്ന് കഴിഞ്ഞാൽ അതേ ഈക്വലായിരിക്കണം മുഴുവനായിട്ടും വരേണ്ടത്. അവസാനവും ലാസ്റ്റുള്ള അത് കുറച്ച് മാറ്റുണ്ടെങ്കിലും സ്വാഭാവികമായിട്ടും ഒരു 50 മീറ്റർ ആണെങ്കിലും ഒന്ന് കഴിഞ്ഞ് 50 മീറ്റർ കഴിഞ്ഞിട്ടാണ് അടുത്ത ഇത് വരേണ്ടത്. അത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. ആദ്യമായിട്ടൊരു പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തു, ഇതിനെ ബ്ലോക്കാക്കി മാറ്റണം. ഇതിനെ പിക്ക് ചെയ്യേണ്ടത് സെൻറ്റർ പോയിൻറ്റിലായിരിക്കണം പിക്ക് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നമുക്കിതായിട്ട് ചെയ്യേണ്ടത് വളരെ ഏകദേശം ഒരു 25 മീറ്റർ കഴിഞ്ഞിട്ടാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം. ഒരു പോൾ ഫസ്റ്റ് പോൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് 25 മീറ്റർ കഴിഞ്ഞിട്ടാണ്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കോപ്പി ചെയ്ത് വീണ്ടും ഇത് ഞാൻ ചെയ്യുന്നത് സ്റ്റാർട്ടിങ് 25 മീറ്റർ ആണ്. നമുക്ക് എങ്ങനെയും ചെയ്യാം, ചിലപ്പോൾ 1 മീറ്റർ കൊടുക്കുന്ന ആൾക്കാരുണ്ട്. നമ്മളിവിടെ ചെയ്യുന്നത് 25 മീറ്റർ ആണ്. ഓക്കെ, നമുക്ക് ചെയ്യുന്നത് അവസാനം പ്രശ്നമല്ല, അത് 25 മീറ്ററിൽ 10 മീറ്റർ ആയാലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ചെയ്യുന്നത് ഇതാണ് സെൻട്രൽ ലൈൻ, മറ്റേ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇവിടെ ഇത് മുതൽ ഇതുവരെ 25 മീറ്റർ. ഇനി അതിന് ഉപയോഗിക്കുന്ന കമാൻഡാണ് ഈ മെഷർ. മെഷർ മീൻസ് ME ആണ് ഇതിൻ്റെ ഷോർട്ട് ഫോം. നമ്മൾ ME അടിച്ചതിന് ശേഷം ഈ ചെയ്യേണ്ട ലൈന് ക്ലിക്ക് ചെയ്യുക. നമ്മളിവിടെ ഈ ലൈന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ബ്ലോക്ക്, ഞാൻ ഇതിൻ്റെ ഈ ഈ ഒബ്ജക്റ്റിൻ്റെ ബ്ലോക്ക് ചെയ്ത പേര് കൊടുത്തിട്ടുള്ള പോൾ എന്നാണ് അടിച്ചു കൊടുക്കുക. ബി അടിച്ചതിന് ശേഷം പോൾ എന്ന് അടിച്ചു കൊടുക്കുക. യെസ്, നമുക്ക് ലെങ്ത് ആണ് ഡിസ്റ്റൻസ് കൊടുക്കേണ്ടത്. 50 മീറ്റർ ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ 50 മീറ്റർ നമ്മൾ നോക്കുക. 50 മീറ്ററോളം വന്നു കഴിഞ്ഞു. നോക്കുക, വളരെ സ്ഥിരമായി വന്നു കഴിഞ്ഞു. നല്ല പോയിൻസുകളാണ്. ഞങ്ങളൊരു പോൾ ക്രിയേറ്റ് ആയി കഴിഞ്ഞു. നമുക്ക് ഇനി സ്റ്റാർട്ടിങ്ങിൽ ഇവിടെ ചെയ്ത് കൊടുക്കാം. സ്റ്റാർട്ടിങ് നമ്മളിവിടെ ചെയ്ത് കൊടുക്കാം. അത് കോപ്പി ചെയ്ത് ചെയ്താൽ മതി. അത് നമ്മൾ ചെയ്ത പോലെ വീഡിയോ നല്ലോണം ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്യും. ശേഷം നോക്കുക, വളരെ എല്ലാം 50 മീറ്ററോളം ഡിസ്റ്റൻസിൽ വന്നിട്ടുണ്ട്. ഡിസ്റ്റൻസ് വന്നിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ കോർഡിനേറ്റ് നമുക്ക് എടുക്കേണ്ടതുണ്ട്. കോർഡിനേറ്റ് ഇത് നമുക്ക് ആവശ്യമില്ല. ഓക്കെ, അവസാനം പ്രശ്നമില്ല. നമുക്കിതിൻ്റെ കോർഡ് നോർത്തിങ് ഈസ്റ്റിങ് നമുക്ക് എടുക്കാമെന്ന് നോക്കാം. ഫുൾ ലൈൻ അടിച്ചതിന് ശേഷം സെൻറ്റർ പോയിൻ്റ്, അതുപോലെ തന്നെ ഈ സെൻറ്റർ പോയിൻ്റ്, സോറി സെൻറ്റർ പോയിൻ്റ് ആയിരിക്കണം. ഓക്കെ, നമുക്ക് സെലക്ട് ചെയ്ത ശേഷം LI അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ തോന്നി ഇത് 1st പോളിൻ്റെ കോർഡിനേറ്റ് ആണ്. എക്സ് നോർത്തിങ് ആണ്, എക്സ് ഈസ്റ്റിങ് ആണ്, വൈ നോർത്തിങ് ആണ്. ഓക്കെ, ഇത് നമ്മൾ കോപ്പി ചെയ്തിട്ട് എക്സെൽ ഫയലിൽ നമുക്ക് ചെയ്യാം. എക്സെൽ ഫയലിൽ കോപ്പി ചെയ്യാം, എക്സെൽ ഫയലിലോട്ട് കോപ്പി ചെയ്യാം. നമുക്ക് ആവശ്യമുള്ളത് ഇതാണ്, വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. ഓക്കെ, അതിന് ശേഷം നമുക്ക് ഡാറ്റ സംഗതി നെക്സ്റ്റ് കോളം ഉണ്ട്. നെക്സ്റ്റ്, ഓക്കെ, നമുക്ക് വൈ വേണ്ടല്ലോ.
y x is thing aanu digit number was mathram mari idu 1 2 4 pole inde coordinate nammal ittullathu appo idu pole number east inu north inu idu anusarichu nammal ഈ പോയിന്റ്സ് നമ്മൾ സെർവർമാർക്ക് കൈമാറുന്നു. ഓക്കെ, അങ്ങനെയാണ് ഇത് ചെയ്തിരുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്.